പാസ്പോർട്ട് റദ്ദാക്കിയതിന്റെ പേരിൽ വിജയ് മല്യയെ തിരിച്ചുവിടാനാകില്ലെന്ന് ബ്രിട്ടൻ. നാടുകടത്തണമെങ്കിൽ അതിനായി ഇന്ത്യ ആവശ്യപ്പെടണം. വിജയ് മല്യയെ തിരിച്ചുവിടുന്ന കാര്യത്തിൽ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ ബ്രിട്ടൻ അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ബ്രിട്ടൻ നിയമപരമായ കാര്യമല്ലേ മുമ്പോട്ട് വെച്ചത്? യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയല്ലേ ഇവിടെ കാണുന്നത്? 9500 കോടി രൂപ വെട്ടിപ്പ് നടത്തിയ ഒരാളെ നിയമപരമായി ബ്രിട്ടനിൽ നിന്ന് ആവശ്യപ്പെടണ്ടേ? അതിന് നിയമ നടപടികൾ നീക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടോ? എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജിംഷാദ്, വ്യവസായി വിജയ് മല്യയെ രാജ്യത്ത് തിരിച്ചെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി ഏറ്റിരിക്കുന്നത്. മല്യയെ നാട് കടത്താൻ കഴിയില്ല എന്ന ബ്രിട്ടൻ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഈ കാര്യം അറിയിച്ചത്. ബ്രിട്ടനിലെ ചില നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ ബ്രിട്ടൻ ഒരു തീരുമാനത്തിലേക്കെടുത്തത്. 1971 എമിഗ്രേഷൻ നിയമപ്രകാരം ഒരാൾക്ക് UKയിൽ തുടരുന്നതിന് പാസ്പോർട്ട് ആവശ്യമില്ല. അവർ രാജ്യം വിടുകയോ വിസ കാലാവധിക്ക് ശേഷം തുടരുകയോ ചെയ്യുമ്പോഴാണ് പാസ്പോർട്ടിന്റെ ആവശ്യം വരിക. അതേസമയം ഈ വിജയ് മല്യയെ രാജ്യത്ത് തിരിച്ചെത്തിക്കണമെങ്കിൽ ഇതിനായി ഇന്ത്യ പ്രത്യേകം അപേക്ഷ നൽകണമെന്നും ആ നിയമ നടപടികളുമായി സഹകരിക്കാമെന്നും ബ്രിട്ടൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് മല്യക്കെതിരായ ആരോപണങ്ങളെ ഗൗരവമായാണ് ബ്രിട്ടൻ കാണുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായ കാര്യങ്ങളിലൂടെ മല്യയെ തിരിച്ചെത്തിക്കാൻ സഹായം നൽകും എന്നും ബ്രിട്ടൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വിജയ് മല്യയെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ ഒന്ന് വിജയ് മല്യയുടെ പാസ്പോർട്ട് റദ്ദാക്കുകയായിരുന്നു. എന്നാൽ ഈ പാസ്പോർട്ട് റദ്ദാക്കിയ നടപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടുള്ളത്. അതാണ് സന്തോഷം. അതായത് പാസ്പോർട്ട് റദ്ദാക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇത്രയേറെ നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ സ്ഥാപനങ്ങളെ, ബാങ്കുകളെ ഒക്കെ കബളിപ്പിച്ച് നീങ്ങിയാൽ രാജ്യസഭാ മെമ്പർ മീൻസ് അംഗത്വം രാജിവെക്കാൻ പോലും കള്ളവൊപ്പിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഹമീദ് അൻസാരി സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എത്തിസ് കമ്മിറ്റി പുറത്താക്കണമെന്ന് പറഞ്ഞ ഒരാൾ, ആ ആളുടെ പാസ്പോർട്ട് റദ്ദാക്കുക എന്ന നടപടിക്രമത്തിനപ്പുറത്തേക്ക് അയാളെ വിട്ടുകിട്ടാൻ, ഇവിടെ എത്തിക്കാൻ എന്തൊക്കെ നടപടികൾ കേന്ദ്ര സർക്കാർ ചെയ്യണം, അതിന്റെ വീഴ്ചയല്ലേ ബ്രിട്ടന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകേണ്ടത്? ബ്രിട്ടൻ സംരക്ഷിക്കുകയല്ലോ. അജിംഷാദ്, വിജയ് മല്യയെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളൊന്നും കാര്യക്ഷമമല്ല എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇത്രയും കേസുകൾ കോടതി ഉൾപ്പെടെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു മുംബൈയിലെ പ്രത്യേക കോടതി. അതോടൊപ്പം തന്നെ നിരവധി കേസുകളിൽ, വിവിധ കോടതികളിലായി കേസുകൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലെല്ലാം കൂടിയും കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ല. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഒന്ന്, വിജയ് മല്യയുടെ പാസ്പോർട്ട് റദ്ദാക്കുകയാണ്. രണ്ടാമതായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് വിജയ് മല്യയെ തിരിച്ചെത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകി. അതോടൊപ്പം തന്നെ ബ്രിട്ടനിലെ ഇന്ത്യൻ സ്ഥാനപതി മുഖാന്തരവും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്, ബ്രിട്ടൻ ഇപ്പോൾ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് പ്രകാരം ഇന്ത്യ പ്രത്യേകം അപേക്ഷ നൽകണം എന്ന് വളരെ കൃത്യമായി ബ്രിട്ടൻ സൂചിപ്പിക്കുന്നു. അതിനർത്ഥം കൃത്യമായി നിയമാനുസൃതമായി ഇരു രാജ്യങ്ങളുടെയും നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വിജയ് മല്യയെ തിരിച്ച് എത്തിക്കുന്നതിനാവശ്യമായ അപേക്ഷ ഇന്ത്യ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബ്രിട്ടന്റെ ഈ ഒരു നിലപാടിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അതുതന്നെയാണ് ബ്രിട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഗുരുതരമായ ആരോപണങ്ങളെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാർ കാണുന്നത്. പക്ഷേ രാജ്യത്തെ നിയമം അനുസരിച്ചും മാത്രമേ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഔദ്യോഗികമായി നിയമപരമായി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ആ നടപടികളുമായി സഹകരിക്കുമെന്നും ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അജിംഷാ, തീർച്ചയായും സന്തോഷ്. സന്തോഷ് എം ആണ് വിവരങ്ങൾ നൽകിയത്. വിജയ് മല്യയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നീക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടന്റെ ഈ നിലപാട് കൂടി പുറത്തെത്തുന്നത്. പാസ്പോർട്ട് റദ്ദാക്കിയതുകൊണ്ട് നാട് കടത്താനാകില്ല, അതിന് ഇന്ത്യ നിയമപരമായി ആവശ്യപ്പെടണം. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൂടിയാണ് ബ്രിട്ടന്റെ ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.